ശ്രീ ഷാബു പ്രസാദ്, ഇതിൻ്റെ ഒരു പരിസരം സൃഷ്ടിക്കുന്നത് ലവ് ജിഹാദ് എന്ന ആക്ഷേപമാണ് എന്നാണ് ശ്രീ അനൂപ് പറയുന്നത്. അത് എത്ര കണ്ട് ശരിയാണ്. ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു 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 ആശയധാര സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം നടനും ഹിന്ദു നടിയും, അല്ലെങ്കിൽ ഹിന്ദു നടനും മുസ്ലിം നടിയും വന്നാൽ അതിനെ നമുക്ക് ഇതുമായി ചേർത്ത് വെച്ച് പിടിക്കാമല്ലോ. പക്ഷെ ഇതിൻ്റെ നിങ്ങളുടെ ഈ വ്യാഖ്യാനങ്ങളൊക്കെ ഏതൊക്കെ വഴിക്കാണ് പോകുന്നതെന്ന്, അതായത് ഞാൻ തുറന്ന് ഞാൻ പറയുകയാണ്, നിങ്ങളൊക്കെ ഈ മനസ്സിലെ ആ ഒരു ക്രൂക്കഡ്നെസ്, ആ കുടിലതയാണ് ഇങ്ങനെ ഈ രീതിയിൽ പറയാതിരിക്കാൻ വയ്യ. അതായത് ഇവിടെ പറയട്ടെ, അതായത് എങ്ങനെയും ഇവിടെ ഒരു ഈ പറഞ്ഞ പോലെ ഈ മുസ്ലിങ്ങളുടെ മനസ്സിൽ, ഇവിടുത്തെ വലിയൊരു വിഭാഗമാണ്, ആ മുസ്ലിങ്ങളുടെ മനസ്സിൽ ദേ ബി ജെ പി വരുന്നേ, ദേ ആർ എസ് എസ് വരുന്നേ, ഇപ്പൊ നിങ്ങളെ ഇവിടുത്തെ 30 കോടി മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്ന ഈ രീതിയിൽ ഒരു ഭീതിയിൽ അവരെ നിലനിർത്തേണ്ടത് ഈ വിഭാഗങ്ങളുടെ അനാവശ്യമാണ്. ആ ഭീതി മുതലെടുത്തുകൊണ്ട് ആ ഭീതിയാണ് ഇവരുടെയൊക്കെ വളം, നിലനിൽപ്പ് തന്നെ എന്നുള്ളതാണ് ഈ രീതിയിൽ ഈ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളിലൂടെ വെളിവാകുന്നത്, തെളിയിക്കപ്പെടുന്നതാണ് എപ്പോഴും. ഞാൻ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേത്, നിങ്ങളന്ന് അന്ന് ഭീകരമായ രീതിയിലാണ് ഭീതി വളർത്തുന്നത്. മുസ്ലിങ്ങളെ അകറ്റി നടത്തുന്നു, മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നു, മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വരുന്നു, അത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, വളരെ വല്ലാത്തൊരു ഭീകരമായൊരവസ്ഥയാണത്. ഈ രാജ്യത്ത് ഡിവിസീവ്, ഞാൻ ഉറപ്പു പറയുന്നു, ഈ നാട്ടിൽ ഡിവിസീവ് പൊളിറ്റിക്സ് കളിക്കുന്നത് നിങ്ങളെ പോലുള്ളവരാണ്. ഇവിടുത്തെ CPM കോൺഗ്രസും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളാണ്, അവരാണ് മുസ്ലിങ്ങളെ ഈ ഭീതിയിൽ ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അതിന്റെ ഭാഗമാണ് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേത്, ഈ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് നിങ്ങൾ അടക്കമുള്ളവർ പോകുന്നത്. പക്ഷേ അതെനിക്ക് തുറന്ന് പറയാതിരിക്കാൻ എന്തും അല്ല, അദ്ദേഹം പറയുന്നത് ഞാൻ അടക്കമുള്ള ഒരു ക്രൂക്കഡായിട്ട് പറയുന്നു എന്നുള്ളതാണ്. യോഗി ആദിത്യനാഥാണ്, അല്ല സാർ, ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ, നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഇടപെട്ടാ വന്നെങ്കിലും പിന്നെ ഞാൻ പിൻവലിച്ചു. ഞാൻ പറയുന്നത് ലവ് ജിഹാദിനെ കുറിച്ചൊരു പ്രസ്താവന നടത്തിയത് UPയുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥാണ്. അദ്ദേഹം ഒരു ഒറ്റപ്പെട്ട BJPയുടെ താഴെ തട്ട് നിൽക്കുന്ന ഒരു പ്രവർത്തകനല്ല. നാളെ മോദി കഴിഞ്ഞാൽ BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുള്ള ഒരാളാണ്. ഇപ്പോൾ തന്നെ UP പോലുള്ള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അപ്പോ അത് ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒരു ഭീതി ഉൽപ്പാദിപ്പിക്കുകയോ, അല്ലെങ്കിൽ BJPക്ക് എതിരായി അതിന്റെ രാഷ്ട്രീയ എതിരാളികൾ നിർമ്മിക്കുന്നതോ ആയിരുന്നു. ഷാബു പ്രസാദ് പറഞ്ഞത് നിങ്ങളൊക്കെ ക്രൂക്കഡ് ആണെന്നാണ്. ഏത് അർത്ഥത്തിലാണ് ഷാബു പ്രസാദ് അങ്ങനെ അനൂപ് വിആറിനെ പോലെയോ എന്നെ പോലെയോ ഉള്ള ആളുകളെ ക്രൂക്കഡ് എന്ന് വിളിച്ചതെന്ന് കൂടി ഒന്ന് വിശദമാക്കാമോ ശ്രീ ഷാബു പ്രസാദ്? അല്ല, വളരെ, അതായത് ഈ രാജ്യത്ത് എന്ത് നടന്നാലും, എവിടെ എന്ത് കാര്യം നടന്നാലും ഉടനെ തന്നെ അതിനൊരു ആന്റി മുസ്ലിം അല്ലെങ്കിൽ ഒരു ആന്റി മൈനോറിറ്റി കളർ കൊടുത്ത് ഈ രാജ്യത്തെ അല്ല, അങ്ങനെ ഒരു വിഷയമല്ലേ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് ശ്രീ ഷാബു പ്രസാദ്. അങ്ങനെ ഞാൻ അതല്ല പറഞ്ഞേ, അതായത് ഇവിടെ തന്നെ ഈ വിഷയത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, കുറെ പേര് എന്തൊക്കെയോ കിടന്ന് പറഞ്ഞു, അതിന്റെ അകത്ത് മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങളടക്കം ഈ ചർച്ച കൊണ്ടുപോകുന്ന വഴി ഉണ്ട് എന്നുള്ളത് നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ എല്ലാവരും എന്ന് പറയുന്നത് സംഘപരിവാറിന്റെ മനസ്സ് വെച്ചുകൊണ്ട് നടക്കുന്നവരാണ് എന്നുള്ളതാണ് ഇതിന്റെ കാതൽ. അപ്പോ ഇതിനകത്ത് ഇന്ത്യയിൽ ഒരു ഹിന്ദു തീവ്രവാദ നിലപാടെടുക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് സംഘപരിവാറിൽ മാത്രമല്ല, അത് കോൺഗ്രസിലുണ്ട്, ഇതാ ഇപ്പൊ CPMലുണ്ട് എന്ന് തെളിയിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ വായിച്ചത്. അതാണ് കുഴപ്പം. ആത്യന്തികമായി നിങ്ങൾ ഇത് മുഴുവനും സംഘപരിവാറിന്റെ ചുമലിൽ കൊണ്ട് കെട്ടി മുസ്ലിങ്ങളെ ഇതാ കണ്ടില്ലേ, RSS കാരണം, ഈ RSSന്റെ കാരണം എന്തേ, ഞങ്ങൾ CPMകാരും കൂടി അതിന് ചീത്തയായി പോകുന്നു, ഇതാ ഈ RSSന്റെ പ്രവർത്തനം കാരണം, ഇതാ കോൺഗ്രസ്സുകാരും കൂടി ഇങ്ങനെ ആയി പോകുന്നു, എത്ര ഭീകരന്മാരാണ് അവർ, ഞങ്ങളെ പോലും സ്വാധീനിക്കുന്ന ഭീകരന്മാരാണ് ഇവർ, ഈ രീതിയിലാണ് നിങ്ങൾ ഈ വ്യാഖ്യാനങ്ങൾ കൊണ്ടുപോകുന്നത്. അതിന്റെ പേരാണ് നികേഷ ക്രൂക്കഡ്നസ്, കാപട്യം, കുറുക്കത്തരം എന്ന് പറയുന്നത്. നോക്കൂ, അതാണ് താങ്കളുടെ ചർച്ചയെങ്കിൽ ശ്യാനുവ്യാർ താങ്കൾ കൃത്യമായ മറുപടി പറയുന്നില്ലെങ്കിൽ എനിക്ക് പറയേണ്ടി വരും.
ഇന്ത്യയെ ഈ നിലയിൽ എത്തിച്ചത് 2014 ന് ശേഷമുള്ള ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതാധിഷ്ഠിത രാഷ്ട്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ഭൂപ്രദേശമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. അങ്ങനെ ഒരു രാജ്യത്തിന്റെ സ്രഷ്ടാവാണ് ഇവിടെയുള്ള സംഘപരിവാർ ശക്തികൾ, ഇവിടെയുള്ള നരേന്ദ്രമോദി സർക്കാർ. ആ സർക്കാരിന്റെ സൃഷ്ടിയാണ് ഇത്തരത്തിലുള്ള ചിന്താഗതികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ സംഘപരിവാർ നേതാക്കളെ കാണുന്നത്. അതാണ് ആ ഒരു വികാര പ്രകടനമാണ് കാണുന്നത്. ഇവിടെ 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 ഇതൊരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് അല്ല. തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആവാൻ കഴിയില്ല. ഇവിടെ രാജ്യം ഭരിക്കുന്ന സർക്കാരിനെ ഈ നാട്ടിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്. ഈ നാട്ടിലെ ജനാധിപത്യ പ്രക്രിയയുടെയും ഭരണഘടനയുടെയും അടിസ്ഥാനത്തിൽ ഈ നാട്ടിലെ പൗരന്മാർ തിരഞ്ഞെടുത്ത ഗവൺമെന്റാണ് ഇവിടെ ഭരിക്കുന്നത്. ആ ഗവൺമെന്റിന് ഒരിക്കലും ആർക്കും ഈ രാജ്യത്തിനെ തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആക്കാൻ കഴിയില്ല. അത് നിങ്ങളുടെ വ്യാഖ്യാനമാണ്, നിങ്ങളുടെ ദുർവ്യാഖ്യാനമാണ്, നിങ്ങളുടെ കപടത്തരമാണ്, നിങ്ങളുടെ മനസ്സിലെ ദുഷ്